മീഞ്ച മുർത്തണയിൽ 10 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിക്കാനിടയായ സംഭവം നാടിനെ പ്രക്ഷുബ്ധമാക്കുന്നു. വൈദ്യുതാഘാതങ്ങൾ തുടർക്കഥയാകുന്ന വോർക്കാടി കെഎസ്ഇബി സെക്ഷന്റെ അനാസ്ഥയ്ക്കെതിരെ ജനകീയ സമരസമിതി നടത്തിയ സമരത്തിൽ ജനരോക്ഷം ഇരമ്പി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഹൗസ് ഹോൾഡ് ഉൽപ്പന്നങ്ങൾക്ക് 50% ഡിസ്കൗണ്ടുമായി ഉപ്പളയിലെ റോയൽ കിച്ചൺ ഹനഫി ബസാർ ഉപ്പള. ഫോൺ 8138040845. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് മീഞ്ച പഞ്ചായത്തിലെ മുർത്തണയിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായ സദാശിവശെട്ടിയുടെയും യശോദയുടെയും മകനായ മോക്ഷിതരാജ് ഷോക്കേറ്റ് മരിച്ചത്. സ്വന്തം വീടിനോട് ചേർന്ന് നിർമ്മാണം നടന്നു വരുന്ന ബന്ധുവിന്റെ പുതിയ വീടിന്റെ ടെറസിൽ കളിക്കാൻ കയറിയ കുട്ടി തെന്നി വീഴുന്നതിനിടെ മുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനിൽ അബദ്ധത്തിൽ കയറി പിടിക്കുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞ് വീട്ടുടമ ചുമരിൽ വെള്ളം നനയ്ക്കാനായി മുകളിൽ കയറിയപ്പോഴാണ് മോക്ഷിതിനെ താഴത്തെ വെള്ളക്കെട്ടിൽ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടത്. നിലവിളിയോടെ ഉടൻ എല്ലാവരും അവിടെ കൂടിയെത്തിയെങ്കിലും വൈദ്യുതാഘാതമേറ്റ് താഴേക്ക് തെറിച്ചു വീണ കുട്ടി അപ്പോഴേക്കും മരണത്തിന് കീഴടങ്ങിയിരുന്നു. തലേക്കള സർക്കാർ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച മോക്ഷിതരാജ്. വോർക്കാടി കെഎസ്ഇബി അധികാരികളുടെ കുറ്റകരമായ അനാസ്ഥയാണ് 10 വയസ്സുകാരന്റെ ദാരുണ മരണത്തിന് കാരണമായതെന്നാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ആരോപണം. കുഞ്ഞുങ്ങളുടെ പോലും കയ്യെത്തും ഉയരത്തിൽ ടെറസിലേക്ക് താഴ്ന്നു കിടക്കുന്ന വൈദ്യുതി ലൈൻ മാറ്റിവലിക്കാൻ പലതവണ പറഞ്ഞിട്ടും അധികൃതർ അവഗണിച്ചുവെന്നും ആക്ഷേപമുണ്ട്. ഏതാനും വർഷത്തിനുള്ളിൽ മാത്രം 6ഓളം പേർ വോർക്കാടി സെക്ഷൻ പരിധിയിൽ ഷോക്കേറ്റ് ദാരുണമായ രീതിയിൽ മരണപ്പെട്ടതായി പ്രദേശത്തെ പൊതുപ്രവർത്തകർ തന്നെ പറയുന്നു. ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇന്നലെ നമ്മൾ കണ്ടെത്തിയത്. നമ്മുടെ മുർത്തണ സ്റ്റാൻഡിലുണ്ടായിരുന്ന പ്രിയങ്കരനായ ഓട്ടോ ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഇന്നലെ വൈകിട്ട് കളിക്കാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയത്. എന്നിട്ട് ഇറങ്ങിപ്പോയ കുഞ്ഞിനെ കാണാത്തപ്പോൾ അമ്മ അപ്പുറത്തേക്ക് ഇടുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. എന്നിട്ട് ആ അപ്പുറത്തൊരു വീട്ടിൻ്റെ സ്ലാബിൻ്റെ തലയിൽ ഒരു മരിച്ച നിലയിലാണ് ആ കുഞ്ഞിനെ കാണുന്നത്. കാരണം ഇതേപോലെ മർത്തണ വസങ്ങടി സുങ്കതഘട്ട സ്റ്റാൻഡിൽ നിന്ന് ഒരു ഡ്രൈവറിൻ്റെ ഭാര്യയും കുഞ്ഞും മരിച്ചു. അതും കെഇബിൻ്റെ ഒരു കുറവുകൊണ്ടാണ്. പൊട്ടി വീണ കമ്പിയെ കാണാതെ വിളിച്ച് പറഞ്ഞിട്ടും പോലും അവിടെ ആ കമ്പി കണ്ടില്ല, കമ്പി എടുത്തില്ല എന്നപ്പോഴാണ് ആ കുഞ്ഞും അമ്മയും നടന്നു പോകുന്ന സമയത്ത് കയറി അവിടെ നിന്ന് മരിച്ചു. അത് മാത്രമല്ല, കെഇബി കഴിഞ്ഞ് 2 കൊല്ലം മുമ്പ് കടമ്പാറിൽ വെച്ച് മറ്റേ വലിയ ആ കെഇബി കമ്പിയിൽ നമ്മുടെ കമ്പി മോളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി അവിടെ നിന്നും ഒരു പെണ്ണുങ്ങൾ മരിച്ചു. സ്വന്തം അധികാരപരിധിയിൽ വൈദ്യുതാഘാത മരണങ്ങൾ തുടർക്കഥയാകുമ്പോഴും നിഷേധാത്മക നിലപാട് തുടരുന്ന വർക്കാടിയിലെ കെഎസ്ഇബി അധികാരികൾക്കെതിരെ നാളുകളായി മേഖലയിൽ പ്രതിഷേധം പുകയുകയാണ്. അതിന് എത്രയും പെട്ടെന്ന് ഓഫീസർമാരെ ബാക്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വമുള്ള എല്ലാ ഓഫീസർമാരെ മേലും കേസ് എടുക്കണം. മാത്രമല്ല അവർക്ക് കഠിനമായ ഒരു ശിക്ഷ നടപ്പിലാക്കേണ്ടതുണ്ട്. അതുവരേക്കും നാട്ടുകാരായ ഞങ്ങളെ എല്ലാവരും നാഗരിക സമിതി എന്നുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു കൊണ്ട് ഞങ്ങൾ ഏത് അറ്റത്തും നീതി കിട്ടുന്നതുവരെ പൊറുതാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇന്ന് മോക്ഷിതിന്റെ മരണത്തോടെ അത് പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ ജനകീയ സമിതി നേതൃത്വത്തിൽ കെഎസ്ഇബി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നാട്ടുകാരുടെ രോഷം പോലീസിന്റെ സമയോചിതമായ ഇടപെടലും സംയമനവുമാണ് സമരത്തെ സംഘർഷത്തിലെത്താതെ പിടിച്ചു നിർത്തിയത്. വെളിച്ചത്തിന് പകരം നാട്ടിൽ അപകടവും ആധിയും വിതയ്ക്കുന്ന കെഎസ്ഇബി അധികാരികൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും സമരസമിതി കാര്യമായി ഗൗരവത്തോടെ എടുത്തുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ മരണപ്പെട്ടുപോയ കുട്ടിക്ക് അതിനാവശ്യമായ സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ എത്തിച്ചിട്ടില്ല എങ്കിൽ ഇതിനേക്കാളും വലിയൊരു സമരം നിങ്ങൾ നേരിടേണ്ടി വരും. രക്തരക്ഷിതമായ സമരം നിങ്ങൾ നേരിടേണ്ടി വരും. കെഎസ്ഇബി കെട്ടിടം ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾ അതോ
കാലവർഷത്തിലും കോവിഡ് കാലത്തുമെല്ലാം പൊതുവായി സ്തുത്യർഹമായ സേവനം നൽകുന്ന കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും അപമാനവും അവമതിപ്പും ഉണ്ടാക്കുന്ന തരത്തിലാണ് വർക്കാടി സെക്ഷന്റെ പ്രവർത്തനമെന്നും ജനകീയ സമിതി കുറ്റപ്പെടുത്തി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മുന്നംഗം ഹർഷാദ് വോർക്കടി സമരം ഉദ്ഘാടനം ചെയ്തു. സർക്കാരി ക്രിയ പ്രാഥമിക ശാല നാൽക്കനേ തരഗതിയ വിദ്യാർത്ഥിനി വിദ്യാർത്ഥി മോക്ഷിത് ഷെട്ടി ആ മോക്ഷിത് ഷെട്ടി നമ്മന്നു മോക്ഷിത് രാജ് ഷെട്ടി നമ്മന്നു അകലിദ്ദു ഇവത്തു കെ എസ് ഇ ബി അവര നിർലക്ഷ്യതനദിന എന്നത ഒന്ന് ആരോപണത്തിനൊക്കെ ആ സത്യാസത്യതയൊക്കെ നാം ഇവത്തു ഈ കെ എസ് ഇ ബി കച്ചേരി മാർച്ചനു മാർത്താ ഇദ്ദേവെ ಇವತ್ತು ಮೋಕ್ಷಿತ್ ರಾಜ್ ಶೆಟ್ಟಿಯ ಕುಟುಂಬ ಕಣ್ಣೀರ್ ಆಗ್ತಾ ಇದೆ, ಇಡೀ ಊರೇ ಕಣ್ಣೀರ್ ಆಗ್ತಾ ಇದೆ. ಈ ಅಧಿಕಾರಿಗಳಿಗೆ ಹಲವು ಬಾರಿ ಮನವಿಯನ್ನು ಮಾಡಿದ್ರು ಕೂಡ ವರ್ಕಾಡಿ ಕೆಸಿಬಿ ಅಧಿಕಾರಿಗಳು ಇಲ್ಲಿ ನಾವು ಹೇಳ್ತಾ ಇದ್ದೇವೆ, ಇದು ಮೊದಲ ಬಾರಿಯಲ್ಲ. ಒಂದು ವರ್ಷದ ಹಿಂದೆ ಒಂದು ತಾಯಿ ಮತ್ತು ಮಗು ಇಲ್ಲಿ ನಮ್ಮನ್ನು ಆಗಲಿ ಹೋದಂತ ಘಟನೆ ಇದೆ. ಅದಕ್ಕೂ ಕಾರಣ ವರ್ಕಾಡಿ ಕೆಸಿಬಿ ಅಧಿಕಾರಿಗಳು. കെഎസ്ഇബിയുടെ എല്ലാ സെക്ഷനുകളെയും പോലെ മതിയായ ജീവനക്കാരുടെ അഭാവം വർക്കാടി സെക്ഷനും വെല്ലുവിളിയാകുന്നുണ്ടെങ്കിലും അടിയന്തരവും അടിസ്ഥാനവുമായ സേവനങ്ങളിൽ കാണിക്കുന്ന നിരുത്തരവാദിത്വവും നിസ്സംഗതയുമാണ് മേഖലയിൽ അടിക്കടിയുള്ള അപകടങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിവെക്കുന്നതെന്നാണ് കാര്യങ്ങൾ അറിയുന്നവരെല്ലാം പൊതുവിൽ ചൂണ്ടിക്കാണിക്കുന്നത്.